വില കുറഞ്ഞ ലാപ്ടോപ്പ് വന്ന് ആപ്പിളാണ്. ആപ്പിള് ഇത് നിങ്ങൾ നമ്മൾ 15,000 കൊടുക്കും. ഓക്കെ, 15,000 ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആപ്പിളിന്റെ എന്നാൽ ഒരു 500 ഐപാഡ് ഉണ്ട്. ഇത് ഒറിജിനൽ ആണ്. സാധനം പുത്തും പുതിയതാണ്. ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെ കൂളിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും ഹൈ സ്പീഡ് ആണ്, ഹൈ സ്പീഡ് ഫാൻ ആണ്. നമ്മളിങ്ങനെ Iplus TV ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. എനിവേ, അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പ് ആൻഡ് ഐപാഡ്, ഐപാഡ് ഓക്കെ, ഇതൊക്കെ നമ്മൾ റീഫർബിഷ്ഡ് ചെയ്യാനാണ്. ഇതിന് മുമ്പേ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അതിനേക്കാൾ കുറച്ച് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള മോഡലൊക്കെ വന്നിട്ടുണ്ട്. കേരള മക്കൾക്ക് വേണ്ടി നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടും 1 കൊല്ലം വാറണ്ടി. നിങ്ങൾ പുതിയ ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിക്കുമ്പം 1 കൊല്ലം വാറണ്ടി ഉണ്ട്. ഒരു 60,000 രൂപ ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൈസിന് നമ്മൾ 25,000 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ബേസിക് ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ 16,000 rupees ഉണ്ട്. ഇതൊക്കെ നമ്മൾ വന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാം ഏതൊക്കെ പ്രൈസ് നമ്മൾ കാണിക്കാം. ഓക്കെ, വിത്ത് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. നമ്മൾ പോവാം. ഓക്കെ, ഓ ഷുവർ. ഇതൊക്കെ നോക്കിയാൽ കമ്പ്യൂട്ടറാണ്. ഇതൊക്കെ ഡെൽ ബ്രാൻഡിന്റെ ഒറിജിനൽ കമ്പ്യൂട്ടറാണ്. ഓക്കെ, ബ്രാൻഡഡ് കമ്പ്യൂട്ടേഴ്സിലാണ്. ഇതൊക്കെ റീഫർബിഷ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ മുകളിൽ നോക്കിയാൽ എച്ച് പിയുടെ ലേറ്റസ്റ്റ് 1 ആണ്. ഇത് 3 ഇയർസ് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് സാറേ. 3 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. അല്ല, ഇത് പുതിയതാണോ? ഇത് ബ്രാൻഡ് ന്യൂ ആണ്. ഇത് റീഫർബിഷ്ഡ് ആണ്, ലൈക്ക് ബ്രാൻഡ് ന്യൂ. ഓക്കെ, ഫൈൻ. പുതിയത് നിങ്ങൾ വാങ്ങിയാൽ 3 കൊല്ലം വാറണ്ടി കൊടുക്കും. അതേപോലെയാണ് റീഫർബിഷ്ഡ് 3 കൊല്ലം നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ സ്റ്റാർട്ടിംഗ് നിങ്ങൾ നോക്കിയാൽ 10,000 rupees ഫോർ ബേസിക്. ഓക്കെ, അതിൽ നിങ്ങൾ ചെറിയ ബില്ലിടാം, ഒരു ചെറിയ കമ്പനി യൂസ് ചെയ്യാം. നോർമലായിട്ട് ടാലിയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, കുറച്ച് മുകളിലോട്ട് പോയാൽ i3, i5, i7, i9 ഇങ്ങനെയുള്ള സിസ്റ്റം എന്റെ ഉണ്ട്. ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ i7 ആണ് i7 ലേറ്റസ്റ്റ് ജനറേഷൻ ആണ്. ഓക്കെ, എന്ത് വില വരുന്നത്? 9th generation ആണ്. ഇപ്പൊ ഇത് ഒരു വേരിയന്റിലുണ്ട് നമ്മൾ. ഇത് നമുക്ക് i5 പോവാം. ഇത് ഒരു വേരിയന്റ് പ്രൈസാണ്. ഇപ്പൊ നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കും. എങ്ങനെ വേണമെങ്കിലും കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന് ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഇട്ട് കൊടുക്കും. റാം നമ്മൾ 8 GB റാം കൊടുക്കാം, അല്ല നിങ്ങൾക്ക് 32 GB വേണമെങ്കിൽ അത് എടുത്ത് കൊടുക്കാം. ഇത് i3 ആണ്. ഇത് i3 ഡെല്ലിന്റെയാണ്, റീഫർബിഷ്ഡ് ആണ്. Windows 10 ഒറിജിനൽ വരും. ഓക്കെ, മാക്സിമം നിങ്ങൾ ലൈസൻസ് വേഷൻ വാങ്ങി യൂസ് ചെയ്ത മൈക്രോസോഫ്റ്റ് പ്രശ്നം വരത്തില്ല. എല്ലാരും ഈ ഡ്യൂപ്ലിക്കേറ്റ് സോഫ്റ്റ്വെയർ ഇടുമ്പം മൈക്രോസോഫ്റ്റ് വന്ന് ബ്ലോക്ക് ആവും, നിങ്ങളെ ഡാറ്റാസ് എല്ലാം അടിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ബ്രാൻഡഡ് മെഷീൻ പുതിയത് വാങ്ങിയാലും പ്രശ്നമല്ല, എന്റെ റീഫർബിഷ്ഡ് വാങ്ങിയാലും പ്രശ്നമല്ല. പുതിയത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിന് 60,000 രൂപ വരും. പക്ഷേ അതേ ഡെസ്ക്ടോപ്പ് എന്റെ വാങ്ങിക്കുമ്പം 30,000 രൂപ വരും. ഒരു ചില മോഡലിൽ 10,000 രൂപ വരും, ഒരു ചില മോഡലിൽ 20,000 രൂപ വരും. ഡിഫറൻറ്റ് ആണ് ദ കോൺഫിഗറേഷൻസ്. ഓക്കെ, പിന്നെ നോക്കാം. ഇത് അടിപൊളിയായിട്ടുള്ള ഡെല്ലിന്റെ പുത്തം പുതിയ ലാപ്ടോപ്പ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഡെല്ലിന്റെ റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് ആണ്. നമ്മൾ i5 6th gen 8 GB റാം 256 SSD Windows 10 ഒറിജിനൽ. നിങ്ങൾ ഇത് നോക്കിയാൽ വെരി സ്ലിം മോഡൽ, സ്ലീക്ക് മോഡൽ. ഓക്കെ, എന്ത് പ്രൈസിലാണ് നമുക്ക് ഇത് കൊടുക്കുന്നത്? ഇത് നിങ്ങൾ നോക്കിയാലേ പ്രൈസ്, നിങ്ങൾ പലതരപ്പെട്ട പ്രൈസുകളുണ്ട്. ഇത് നമ്മൾ ഡീലർമാർക്കും കസ്റ്റമർമാർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് ലൈൻ അങ്ങനെ വീഡിയോ കാണിക്കാം, ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഈ വീഡിയോ ഇടാൻ കാരണം ഇന്നലെ വന്ന പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നിങ്ങൾ അറിയാം. 1 kg ഉള്ളു, വെരി ലൈറ്റ് വെയിറ്റ്. ഓക്കെ, ഇത് HP ആണ്. ഓക്കെ, ഇത് നോക്കി i5. ഓക്കെ, സിൽവർ മോഡൽ ആണ്. i5 ആണ്. ഓക്കെ, 8th generation. i5 8th ജനറേഷൻ, 8 GB റാം, 256 SSD വിത്ത് ബാക്ക് ലൈറ്റ് ആണ്. ഇതിന്റെ മോഡൽ HP 840G5. HP-യിലെ എലൈറ്റ് ബുക്കിന്റെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് കുറെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നിങ്ങൾ താഴെ നോക്കാം, ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞ ലാപ്ടോപ്പ് വന്ന് ആപ്പിളാണ്. ആപ്പിള് ഇത് നിങ്ങൾ നമ്മൾ 15,000 കൊടുക്കും. ഓക്കെ, 15,000 നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ആപ്പിളിന്റെ. ഇത് വന്ന് നമ്മൾ കുറവായിട്ടുള്ള സ്റ്റോക്ക്, ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ കാണും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമ്മുടെ Iplus-ന്റെ ഫാക്ടറിയിൽ ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് ഈ പറയുന്ന പോലെ ഇവിടെ TV വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ടീമിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ റിവ്യൂ, അതായത് ഡയറക്റ്റ്ലി നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഫീല് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കട്ടെ നമ്മൾ ചോദിക്കുന്നത്. സാർ നമസ്കാരം, വെൽക്കം ടു ദി വീഡിയോ. സാർ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നെന്മാറ പാലക്കാട് നെന്മാറ എന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുകയാണ്. ഓ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു അധ്യാപകനാട്ടോ അദ്ദേഹം.
അപ്പൊ നമുക്ക് മൂന്നാല് വർഷമായിട്ട് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. ഇദ്ദേഹമായിട്ട് ഡീലിംഗ് ഉണ്ട്. ഞങ്ങൾ കമ്പ്യൂട്ടർ ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലാബുകൾ എടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിലെടുത്ത് ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല നമുക്ക് ഡീലിംഗും അതേമാതിരി സർവീസും എല്ലാം ഒരു കറക്റ്റ്. അപ്പൊ അത് കാരണം നമ്മൾ ഓക്കെ ആയിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മൂന്ന് വർഷം ഗ്യാരണ്ടി ഉണ്ട്. മൂന്ന് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. കുട്ടികൾക്ക് പറ്റിയ അതേമാതിരി ക്ലാസ് എടുക്കാനും എല്ലാവരും പറ്റുന്ന ഒരു. അപ്പൊ മൂന്ന് വർഷത്തോളമായിട്ട് നമ്മള് ഇവിടെ ഈ ഒരു വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മൂന്ന് കമ്പ്യൂട്ടർ സെറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഓ ഇപ്പൊ പാക്ക് ചെയ്തു. ഓക്കെ, നല്ല ഇതാണ് ആള് തരുന്നത്. ഓ സാർ ഫാമിലി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമ്മൾ അടുത്തത് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് കുറെ ലാപ്ടോപ്സ് നമ്മളുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ മോഡൽ വരും പൊക്കോണ്ടിരിക്കും. അതായത് ഇപ്പൊ ഓഫീസ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ലാപ്ടോപ്പുകൾ, പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന അതേ ഒരു ഫെസിലിറ്റിയോട് കൂടിയൊക്കെ തന്നെ നമുക്ക് അതിലും കുറഞ്ഞ വിലയിൽ ഈ പറയുന്ന പോലെ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന പോലെ ഒരു കമ്പനിക്കോ ഫാക്ടറിക്കോ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടോ? എല്ലാം ഈ പറയുന്ന പോലെ ഡെല്ലിന്റെയും എച്ച് പിയുടെ ഒക്കെ മാത്രമാണ്. ഈ ഡെല്ലി എച്ച് പിയും ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഈ പറയുന്ന പോലെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ഡെല്ലും എച്ച് പിയും കാര്യങ്ങളും ഒക്കെ തരുന്നത് കേട്ടോ. ഇതൊന്ന് ഐപാഡ് ആണ്. ഏത് ജനറേഷൻ ആണ് ഇത്? ആക്ച്വലി സെല്ലുലാർ മോഡൽ എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാം. ഓക്കെ ഷോ. എന്നാൽ ഒരു 500 ഐപാഡ് ഉണ്ട്. ഇത് ഒറിജിനൽ ആണ്. സാധനം പുത്തും പുതിയതാണ്. ഇൻ US. ഓക്കെ, US ആണ്. നിങ്ങൾ നോക്കിയാ ഇത് നിങ്ങൾക്ക് എല്ലാമേ അല്ല കാണാം. ഓക്കെ, ഇത് ഏത് വേർഷൻ ആണ് നമുക്ക്? ഇത് 2012 ആണ്. ഇത് എന്താണ് ഇത് പറയാൻ കാരണം, ഇത് ഏറ്റവും ഏറ്റവും നമുക്ക് വന്ന് കൊച്ചു കുട്ടികൾക്ക് ഇത് നമ്മൾ കൊടുക്കാം. ഇത് 20,000 നമ്മൾ ലോക്ക്ഡൌൺ പീരീഡ് വാങ്ങിയ ഒരു 2,000 ഐപാഡ് ആണ്. ഇപ്പൊ അത് നമ്മൾ ലാസ്റ്റ് സെയിൽസ് ആണ്. 10,000 രൂപയ്ക്ക് കൊടുക്കും. 10,000 രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല അതിന് ഉപയോഗം. നമ്മൾ എന്തെങ്കിലും നമുക്ക് നോർമലായിട്ട് ഇപ്പൊ ഇത് വന്ന് 2012 ആപ്പിളിന്റെ ഒറിജിനൽ OS ആണ്. 10.3 OS ആണ്. അപ്പൊ 10.3 OS ഇടുമ്പോ നിങ്ങൾ ഒന്ന് ഇത് അതിന് മുകളിൽ അപ്ഡേഷൻ ചെയ്യാൻ പറ്റൂല. അപ്ഡേഷൻ ചെയ്യാൻ പറ്റൂല. ബോക്സ് വരും, അഡാപ്റ്റർ വരും, ഒരു കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. ഇതാ ഇതൊക്കെ വന്ന് ഐപാഡ്സിലാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. വിത്ത് ബോക്സ് ഉണ്ട്, വിത്ത് അഡാപ്റ്റർസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് വെറും 10,000 rupees ആണ്. നമ്മളെ കമ്പനിയില് ഈ ഓഫർ പ്രൈസ് ഒക്കെ ഒന്നുമില്ല, ഗിഫ്റ്റും ഒന്നുമില്ല. നല്ല സാധനം കൊടുക്കുന്ന കമ്പനിക്ക് ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല നമ്മളെ കമ്പനി അങ്ങനെ. തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ട് ഈ പറയുന്ന പുതിയൊരു സിസ്റ്റം കൊടുക്കാത്ത പോലുമുള്ള 3 വർഷത്തെ ഗ്യാരണ്ടി പീരീഡ് ആണ് ഈ PC എല്ലാം കൊടുക്കുന്നത് അല്ലേ? അതുപോലെ ഇത് ഈ പറയുന്ന റീഫർബിഷ്ഡ് PC ഒപ്പം തന്നെ മൗസ് വിത്ത് ഒറിജിനൽ ഉണ്ട്. ഇതിൽ എന്താണ് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട നോക്കിയാ ഇതേ, എത്ര ദൂരം നിങ്ങൾ 24 hours യൂസ് ചെയ്യാലും ഓക്കെ. ഇതിൽ നോക്കിയാ നമ്മള് നല്ല കൂളറാണ്. ഈ പറയുന്ന പോലെ ഗെയിമിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെ കൂളിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും ഹൈ സ്പീഡ് ആണ്. ഹൈ സ്പീഡ് ഫാൻ ആണ്. ഓറിജിനൽ ഒറിജിനൽ ബ്രാൻഡഡ് മെഷീൻ ആണ്. ഓക്കേ, റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ ഇതൊന്നും പഴയ വേസ്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരും. ഇതിനകത്ത് പുതിയ റാം ഇടും, പുതിയ SSD ഇടും, പുതിയ പ്രോസസ്സർ ഇടും. അതുകൊണ്ട് മാത്രമേ എണ്ണ കൊണ്ട് 3 കൊല്ലം കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇത് SSF മോഡലാണ്. നിങ്ങൾക്ക് ഇതാണ് മോഡല് HP നിങ്ങൾക്ക് ഇതാണ് മോഡല് HP 400G4 ആണ്. പിന്നെ ഇതിന്റെ SMBS നിങ്ങൾ കിട്ടൂല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 10 കൊല്ലം ആയാലും ഇതിന്റെ SMBS നമ്മളതിൽ കിട്ടും. നിങ്ങൾ എന്നെ വിശ്വസിച്ചും എന്റെ കമ്പനിയുടെ റിവ്യൂ കണ്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നിങ്ങൾ കണ്ട് എന്നെ വാങ്ങിക്കാം. എനിക്ക് നല്ല കമാൻഡ് കൊടുത്തിട്ടുള്ള എല്ലാ കേരള മക്കൾക്കും പിന്നെ ഹലോ കൊച്ചിക്കും എന്റെ നന്ദി.